ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവർക്കും റോഷ്നാസിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്നൊരു അടിപൊളി റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പായസമാണ്. നല്ല പിങ്ക് നിറത്തിലുള്ള പായസമാണ്. ഇത് നമ്മൾ ചോറ് വെച്ചിട്ടാണ് ഈ പായസം ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പാൽപ്പായസം മാറി നിൽക്കും, അത്രക്കും ടേസ്റ്റ് ഉള്ളൊരു വിഭവമാണ്. അതിനായി ഞാൻ ചൂടുകട്ടിയുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് തികച്ചില്ലാതെ തന്നെ അല്പം ഒഴിവാക്കിക്കൊണ്ടാണ് ഞാൻ പഞ്ചസാര എടുത്തിട്ടുള്ളത്. പഞ്ചസാര ഈ പാത്രത്തിലേക്ക് ഇട്ട് സിമ്മിൽ വെച്ചുകൊണ്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. എന്നിട്ടത് മെൽറ്റായി വരുന്നത് വരെ കൈവിടാതെ ഇളക്കി കൊടുക്കുക. കരിഞ്ഞു പോവാതെ സൂക്ഷിക്കണം. കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചുവടുകട്ടിയുള്ളൊരു പാത്രം തന്നെ എടുക്കണമെന്ന് പറയുന്നത്. അതിനുശേഷം നല്ലപോലെ ഇളക്കി കൊടുത്ത് അതൊന്ന് മെൽറ്റായി വരുന്നത് വരെ ഇളക്കി കൊടുക്കണം. മെൽറ്റായതിന് ശേഷവും ഒരു കളർ മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. ഇതുപോലെ ചെയ്തെടുക്കുമ്പോഴാണ് നമ്മുടെ പായസം നല്ല പിങ്ക് കളറായിട്ട് വരുന്നത്. കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കുക. കരിഞ്ഞു പോവാതെ സൂക്ഷിക്കണം. കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പായസത്തിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോകും. അപ്പോൾ നല്ല പോലെ ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒന്ന് വിട്ടു നിന്ന് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അഥവാ രണ്ടും ചൂടായി നിൽക്കുന്ന ടൈമിലായതുകൊണ്ട് ദേഹത്തേക്കൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വിട്ടു നിന്ന് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഒന്ന് കയ്യിൽ വെച്ച് ഇളക്കി ഒന്നുകൂടെ ഒന്ന് മെൽറ്റാക്കി എടുക്കണം. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാലും ഞാനൊന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ അറിയാത്തവർക്കായിട്ട് ഉപകാരപ്പെടുമല്ലോ. പിന്നെ ഇതിലേക്കായിട്ട് ഞാൻ ഒരു കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത്. കുത്തരിൻ്റെ ചോറാണ്, ഏത് ചോറായാലും കുഴപ്പമില്ല. അത് ഞാൻ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ചോറൊന്ന് ക്രഷ് ചെയ്യുന്ന സമയത്ത് അല്പം വെള്ളത്തോടെ ക്രഷ് ചെയ്യണം ഏറ്റവും നല്ലത്. കാരണം അതൊന്ന് ഉടഞ്ഞു കിട്ടാൻ കുറച്ചൊരു പാടാണ്. അപ്പം ഒന്ന് കുറച്ചൊരു ലൂസായിട്ടാണ് അരച്ചെടുക്കണം. അധികം അരിയും ചെയ്തത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. പിന്നീട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ഞാൻ കുറച്ച് പാൽപ്പൊടിയാണ്. പാൽപ്പൊടി ഇല്ലെങ്കിൽ പാല് തന്നെ ചേർത്ത് കൊടുത്താൽ മതി. പാൽപ്പൊടി ഒരു 2-3 ടീസ്പൂൺ മെൽറ്റാക്കി ചേർത്ത് വിട്ടിട്ടുണ്ട്. പാൽപ്പൊടി ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് പായസത്തിന്. അതിനുശേഷം ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഒന്ന് കലക്കി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പായസം ഒന്ന് നല്ലതായിട്ട് കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നീട് ചേർത്ത് കൊടുത്തത് ഏലക്കയാണ്. ഏലക്ക ഞാൻ പഞ്ചസാര ചേർത്ത് പൊടിച്ചാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ലപോലെ ഇളക്കി നല്ല തിളച്ച് വരുന്ന സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഇനി ഞാൻ അണ്ടിപ്പരിപ്പ്, മുന്തിരി എന്നിവ ചേർത്ത് കൊടുക്കുകയാണ്. അത് നെയ്യിലാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് അതുപോലെ തന്നെ മുന്തിരി എന്നിവ ചേർത്ത് കൊടുത്ത് നല്ലൊരു ഗോൾഡൻ നിറാവുന്ന ടൈമിൽ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പായസത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഒരു ഗസ്റ്റൊക്കെ പെട്ടെന്ന് വരികയാണെങ്കിൽ അവർക്ക് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് അല്പം മധുരമൊക്കെ കൊടുക്കണമെങ്കിൽ പായസം തയ്യാറാക്കാൻ എളുപ്പമാണത്. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റാണ്. പാൽപ്പായസം മാറി നിൽക്കുന്ന അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെയും എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു. അസ്സലാമു അലൈക്കും.